എല്ലാവർക്കും മേഘല സിസ്റ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജെസ്സി. ഞാൻ ഇന്നലെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾക്ക് എല്ലാവർക്കും ബ്രെഡിന്റെ കൂടെയോ വെള്ളയപ്പത്തിന്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ബീഫ് കൊണ്ടുള്ള സ്റ്റൂ ആണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/4 കിലോ ഇറച്ചി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തേക്ക് ഒരു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന്റെ കുറച്ച് സവാള ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇഞ്ചി, ഇഞ്ചിയും കുറച്ചേ എടുക്കുന്നുള്ളൂ, കുറച്ച് ചേർക്കുന്നുള്ളൂ. പിന്നെ പച്ചമുളക്, പച്ചമുളകും നമ്മൾ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 3 എണ്ണം ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒരു 4 ലീഫ് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ തണ്ടും കൂടി ഞാൻ ഇതിനകത്തേക്ക് ഒടിച്ചിടുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കില്ല, നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ 2 പാലിൻ്റെ ഒരു കുറച്ച് പാല് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്, വേകാനുള്ളത് മാത്രം. ഇനി നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റീം വെച്ച് ഒരു 4 സ്റ്റീം വരുന്ന വരെ ഇത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ സ്റ്റീമൊക്കെ വന്ന് സ്റ്റീം പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ക്യാരറ്റ്, ഞാനൊന്നും നേരത്തെ പുഴുങ്ങി വെച്ചിട്ടല്ല ചെയ്യുന്നത്, നമ്മൾ നേരിട്ട് തന്നെ പച്ചയ്ക്ക് വേവിച്ചെടുക്കണം. ഇറച്ചിയിലിട്ടാണ് ഞാൻ വേവിച്ചെടുക്കണം, അത് ഞാൻ അരിഞ്ഞ് വെള്ളത്തിലിട്ടതാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊട്ടറ്റോ ഞാൻ അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി 2 എണ്ണം ഉണ്ട് ഇത്, അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൽ ഉപ്പ് കറക്റ്റായിട്ട് ഉണ്ടോ, ഇനിയും ക്യാരറ്റിലും ഉരുളക്കിഴങ്ങിലും കൂടി ചേരണമല്ലേ ഉപ്പ്, അതിനുള്ള ഉപ്പ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് കുറച്ച് തല ചക്കൻ പാൽ ഇരിപ്പുണ്ട്, അത് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് നമുക്ക് ഗ്യാസ് അടപ്പ് ഓണാക്കാം. ഇനി ഒരു 3 സ്റ്റീം വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. പാത്രം ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാണ്. ഇതിൽ ഞാൻ നെയ്യ് 1/4 സ്പൂണാണ് ആഡ് ചെയ്തേക്കണേ. ഇനിയിപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കാഷ്നട്ട്, ഒരു 5 ഏലക്കായ, ഒരു 5-6 കഷ്ണം ചെറിയ കറുകപ്പട്ട, പിന്നെ ഒരു 6 കരയാമ്പൂ, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ മറ്റേ മുന്തിരി, ഉണക്ക മുന്തിരി ഉണ്ടല്ലോ അത് നമുക്ക് ചേർക്കാം. ഇവിടെ ഇത് നിങ്ങൾക്ക് അതൊന്നും ഇഷ്ടമല്ല, അപ്പം നമുക്ക് ഇതിടാം കേട്ടോ. നമ്മുടെ ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കാണ്. ഇനി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ കാഷ്നട്ടും കൂടി ഇതിനകത്ത് ചേർക്കാം. ഒരു 5-6 കഷ്ണം ഉണ്ട് ഞാൻ കുരുമുളക് ചേർത്തേക്കണം, കുറച്ച് ചേർത്തിട്ടുള്ളൂ, എല്ലാം കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് സവാള. നമ്മൾ നേർത്തലത്തേൻ്റെ ബാക്കി പകുതി സവാള ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ആ സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഒരു 3 പച്ചമുളകും കുറച്ച് ഇഞ്ചിയും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം.
നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് നാല് കറിവേപ്പില. കറിവേപ്പില നല്ലോണം കറക്കി ചേർക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മല്ലിലൊക്കെ ഉള്ളതല്ല, അതുകൊണ്ട് ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിച്ചെടുക്കാം. നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂട്ടെടുത്തിടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിനുശേഷം നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന രണ്ടാം പാലുണ്ടല്ലോ, ആ രണ്ടാം പാലിലേക്ക് ഒരു സ്പൂൺ ഇല്ല, ഇത് ഒരു മുക്കാൽ ടീസ്പൂൺ കോൺഫ്ലവർ ഞാൻ ആ രണ്ടാം പാലിലേക്ക് ചേർത്ത് കൊടുക്കണം. നമുക്ക് ചെറുതായിട്ടൊരു കുറുകി കിട്ടും, എന്താ കൊഴുപ്പ് എന്നാ ചാറിന്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഇപ്പോൾ ഇത് നമ്മൾ രണ്ടാം പാല് കോൺഫ്ലവർ ചേർത്ത് ഒഴിച്ചത് നന്നായിട്ട് തിളച്ച് നല്ല ചാറിന് നല്ല കുറുക്കായിട്ടുണ്ട്. എന്താ ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കും. ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് തിളപ്പിക്കില്ല. ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ അടച്ച് വയ്ക്കണം, സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് നമ്മൾ ഓഫ് ചെയ്ത് ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. അപ്പോൾ ആ മല്ലിയിലയുടെ സ്മെല്ലെല്ലാം ഇതിനകത്തേക്ക് ആകും. ഇപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. കണ്ട, അപ്പം നല്ല അടിപൊളി സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. കണ്ട, നല്ല ചെറിയ കുറുതായിട്ട് അധികം വെള്ളമൊന്നുമില്ലാതെ നമുക്ക് നല്ല ടേസ്റ്റിയായ സ്റ്റൂ ശരിയായിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് വീടുകളിൽ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ഇടണം. അപ്പോൾ നമുക്കൊരു പുതിയ വിഭവവുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.